ഹായ് എവ്രിവോൺ, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഒരു മേക്കപ്പ് ലുക്കാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റിയ ഒരു മേക്കപ്പ് ലുക്കാണ്. പേഴ്സണലി എനിക്ക് അങ്ങനെ ഡെയിലി മേക്കപ്പ് ചെയ്യുന്നതിനോട് താല്പര്യമില്ല. പക്ഷേ ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഇപ്പോൾ സ്പെഷ്യലായിട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു മേക്കപ്പ് ലുക്കാണ്. കുറച്ച് ഡ്രഗ് സ്റ്റോർ പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റിയ ഒരു മേക്കപ്പ് ലുക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ നേരെ വീഡിയോയിലോട്ട് പോവാം. വീഡിയോ പോകുന്നതിന് മുന്നേ എന്നെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഹായ്, എൻ്റെ പേര് പാർവതി, ഇതാണ് നമ്മുടെ ചാനൽ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ തരുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഫേസ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്തിട്ടുണ്ട്, പ്രെപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്ലെൻസ് ചെയ്തു, ടോൺ ചെയ്തില്ല. ടോണി ടോണർ യൂസ് ചെയ്യേണ്ടതാണ്. ഓയിലി സ്കിൻ ആണെങ്കിൽ പ്രത്യേകം ടോണർ യൂസ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. ഇനി ഞാൻ സൺസ്ക്രീൻ ആണ് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ സൺസ്ക്രീനു വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഫോട്ടോ സ്റ്റേബിളിൻ്റെ സൺസ്ക്രീൻ എം എൽ ജെല്ലാണ്. ഇത് എസ് പി എഫ് 40+ ഉണ്ട്. ഓക്കെ, അപ്പോൾ സൺസ്ക്രീൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തത് തീർച്ചയായിട്ടും കാണാം. പറ്റുമെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ചിലർ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ കയ്യിൽ എടുത്തതിന് ശേഷം അവരിങ്ങനെ കയ്യിൽ നന്നായിട്ട് ഇങ്ങനെ റബ് ചെയ്തിട്ട് ഡാബ് ചെയ്ത് കൊടുക്കും, അതാണ് ചെയ്യാറ്. ബട്ട് അങ്ങനെയല്ല ചെയ്യേണ്ടത്. ആക്ച്വലി ടു ഫിംഗേഴ്സിൽ സൺസ്ക്രീൻ എടുത്തതിന് ശേഷം അത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അല്ലാതെ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്രീംസോ ഓയിൽസോ അപ്ലൈ ചെയ്യുന്ന പോലെയോ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളൊരു എന്താ പറയുക, ഒരു ലെയർ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് സണ്ണിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കിപ്പോൾ വൈറ്റ് കാസ്റ്റ് കാണുന്നുണ്ടാവും, കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് മാറും. അതായത് നമ്മളിപ്പോൾ ഇതിപ്പോൾ ദേ ഓൾറെഡി അതങ്ങ് മാറിയിട്ടുണ്ട്. നമുക്ക് മനസ്സിലാവും ഒരു ലെയർ ഉണ്ടാക്കിയത് കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ടാവും, ആ ഒരു എന്താ പറയുക തിളക്കം. അപ്പോൾ ഞാനൊരു തിൻ ലെയർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോണതെന്ന് വെച്ചാൽ ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്യാണ്. ആക്ച്വലി ഇതൊരു മൂസ് ഫൗണ്ടേഷൻ ആണ്. നമുക്ക് കൈ കൊണ്ട് തന്നെ സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു നമുക്ക് കൈ കൊണ്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കൺസിസ്റ്റൻസിയിലുള്ള ഒരു ഫൗണ്ടേഷൻ ആണ് മൂസ് ഫൗണ്ടേഷൻ. ഓക്കെ, ഇത് ലാക്മേയുടെ 9 to 5 വെയ്റ്റ്ലെസ് മൂസ് ഫൗണ്ടേഷൻ ആണ്. ഇത് ഞാൻ വാങ്ങിയതല്ല, എനിക്ക് പിയാല കിട്ടിയതാണ്. ബട്ട് എനിക്ക് ഭയങ്കര ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു. ഇതില്ലാന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ബി ബി ക്രീമാണ്. ബി ബി ക്രീം ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. തൽക്കാലം ഇപ്പോൾ ഉള്ളതുകൊണ്ട് ഇത് ഞാൻ യൂസ് ചെയ്യുന്നത്. വളരെ അഫോർഡബിൾ റേഞ്ചിൽ വാങ്ങിക്കാൻ പറ്റിയ ഒരു ഫൗണ്ടേഷനാണ്. ഓ സോറി, അഫോർഡബിൾ അത്രയില്ല, 575 rupees ആണ് ഇതിൻ്റെ വില. അത്യാവശ്യം അഫോർഡബിൾ ആണ്, ഭയങ്കര അഫോർഡബിൾ അല്ല എന്നാലും അഫോർഡബിൾ ആണ്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പറ്റുന്നതിൽ എൻ്റെ കൈ കൊണ്ട് തന്നെ ഇതൊന്ന് സ്പ്രെഡ് ചെയ്യാനായിട്ട് പോവാണ്. കാരണം നമ്മൾ ഭയങ്കര പെട്ടെന്ന് ചെയ്യുന്ന ഒരു മേക്കപ്പ് ലുക്കാണ്. ഇരുന്ന് ഒരു മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന മേക്കപ്പ് ലുക്കൊന്നുമല്ല. പെട്ടെന്ന് എവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ ആൻഡ് ഈസി മേക്കപ്പ് ലുക്കാണ്. എന്നാൽ അത്യാവശ്യം നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മേക്കപ്പ് ലുക്കാണ്. പിന്നെ ഞാൻ എൻ്റെ എന്താ പറയുക, ഫേസിലുള്ള മാർക്സോ ഒന്നും കവർ ചെയ്യുന്നില്ല, അണ്ടർ ഏരിയ കവർ ചെയ്യുന്നില്ല, അങ്ങനെ ഒന്നുമില്ല. എല്ലാം കാണുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ മേക്കപ്പ് ലുക്ക് ചെയ്യുന്നത്. എന്നാൽ ഒരു ഗ്രൂംഡ് ലുക്കായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മുടെ ഐബ്രോസ് ആണ്. ഐബ്രോസ് തീർച്ചയായിട്ടും ചെയ്തിരിക്കുക. ഐബ്രോസിന് വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഈ ഒരു ഐബ്രോ കിറ്റാണ്. ഇതിൽ ഡാർക്ക് ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ഡാർക്കും ഈ ലൈറ്റ് ഷെയ്ഡും യൂസ് ചെയ്യും. ഡാർക്ക് ഷെയ്ഡ് വന്നിട്ട് ഇങ്ങോട്ട് ഔട്ടർ കോണിലോട്ട് വരുമ്പോഴത്തേക്കും ഡാർക്ക് ഷെയ്ഡും, ഈ ഭാഗം വരുമ്പോഴത്തേക്കും ഈ ലൈറ്റ് ബ്രൗണും ആണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്തൊരു കുഞ്ഞ് ബ്രഷും കിട്ടുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ആംഗുലർ ബ്രഷസ് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇത് തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, എല്ലാവരുടെ കയ്യിലും ബ്രഷസ് ഉണ്ടാവണം എന്ന് നിർബന്ധമില്ലല്ലോ. നമ്മൾ ഇതിൽ ഇപ്പോൾ ഈ യോ ബൈ ആ ഇതിൽ നമുക്ക് ഒരു മിററും കൂടെ കിട്ടുന്നുണ്ട്. ഇത് റീസെൻ്റ്ലി ആണ് ഞാൻ കണ്ടുപിടിച്ചത് കേട്ടോ. അപ്പോൾ നമുക്കിത് കൊണ്ടു നടന്ന മിററും ഇതിലുണ്ട് കേട്ടോ. സൈഡിലായിട്ടാണ് ഉള്ളത്, ജസ്റ്റ് പുറത്തേക്ക് വലിച്ചാൽ മതി. അപ്പോൾ ഒരുപാട് പ്രോഡക്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ആക്കിയിട്ട് ജസ്റ്റ് കയ്യിലൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുമ്പോൾ അത്യാവശ്യം പ്രോഡക്റ്റ് അതിലോട്ട് പോകും. കുറച്ച് പ്രോഡക്റ്റ് എടുത്തിട്ട് നമ്മളൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്, ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ,
ഇപ്പോൾ ഞാൻ ഐബ്രോസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ട് നല്ലപോലെ സ്വെറ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. മാത്രമല്ല ഓയിലി സ്കിൻ ആണെങ്കിൽ ഭയങ്കരമായി ഓയിലി ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എന്താ പറയുക, ഒരു കോമ്പാക്ട് പൗഡർ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഒരു പാർട്ട് മാത്രം ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുള്ളൂ കേട്ടോ, വളരെ കുറച്ച് പ്രൊഡക്റ്റ്, ഒത്തിരി പ്രൊഡക്റ്റ്സിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്തേ ഉള്ളൂ. ഇങ്ങനെ കവറേജിന് വേണ്ടിയിട്ടൊന്നുമല്ല, ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബ്ലഷാണ്. ഒരുപാട് നമ്മൾ പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്യുന്നത് വളരെ കുറച്ച് പ്രൊഡക്റ്റ് ഒന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ബ്ലഷിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഹെർബ്സിൻ്റെ ഈ ഒരു ബ്ലഷാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ പൗഡർ ബ്ലഷസും യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ തൽക്കാലം ക്രീം ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഹെർബ്സിൻ്റെ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻറ്റ് ആണ്. ഇതിട്ടാൽ നല്ല നാച്ചുറൽ ലുക്കാണ് നമുക്ക് കിട്ടുന്നത്. നാച്ചുറലി നമ്മൾ ചുമന്ന് തുടുത്തിരിക്കുകയാണെന്ന് തോന്നും. സോ യു ക്യാൻ ഡെഫിനറ്റ്ലി ട്രൈ ദിസ് പ്രോഡക്റ്റ്. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ലുക്ക് ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾ നോർത്ത് ഇന്ത്യൻസിനെ കണ്ടിട്ടുണ്ടാവില്ലേ, അവർ നല്ല ചുമന്ന് തുടുത്തിരിക്കുന്നതായിട്ടല്ലേ നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി യൂസ് ദിസ് പ്രോഡക്റ്റ് ആൻഡ് ഗെറ്റ് ദാറ്റ് ലുക്ക്. ഓക്കെ, ഇത് ഈ പ്രോഡക്റ്റ് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഐ ഷാഡോ ആയിട്ട് വേണമെങ്കിലും കുറച്ച്, വളരെ കുറച്ച് മാത്രം ഓക്കെ ആണെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇത്ര സ്ലോ ആയിട്ട് കാണിക്കുന്നതാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുന്നൊരു റുട്ടീനാണ്, കാരണം നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നൊരു മേക്കപ്പ് ലുക്ക് അല്ലേ. ഓക്കെ, വളരെ കുറച്ച് പ്രൊഡക്റ്റ് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഇനി ഞാൻ ഓക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കട്ടെ. ഇനി ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് മസ്കാരയാണ്. ഓക്കെ, കാജൽസും ഐലൈനേഴ്സും യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ അത് രണ്ടും യൂസ് ചെയ്യുന്നില്ല, മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. മസ്കാര വന്നിട്ട് ലൊറേൻ്റെ ലാഷ് പാരഡൈസ് മസ്കാരയാണ്. അപ്പോൾ ഞാൻ മസ്കാരയും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്കിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ലിപ് ലൈനറാണ്. ഇത് വന്നിട്ട് ഒരു ന്യൂ ഷെയ്ഡാണ്. ഇത് ഞാൻ വരച്ച് ഇതിൻ്റെ ഇത് തീർന്നു പോയി. സോ ഇതൊന്ന് ഷാർപ്പൻ ചെയ്തിട്ട് നമുക്ക് വരച്ച് കൊടുക്കാം. ഇത് നല്ലൊരു എന്താ, ഞാൻ ഈ സ്വിസ് ബ്യൂട്ടിയുടെ ലിപ് കോംബോ കാണിച്ചിട്ടില്ലായിരുന്നോ, അതിലൊരു ന്യൂ ഷെയ്ഡാണ്. നല്ലൊരു ലിപ് ലൈനേഴ്സ്, നല്ലൊരു ലിപ് ലൈനർ കോംബോ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം, കാരണം ഒത്തിരി 12 ഷെയ്ഡ്സോളം കിട്ടുന്നുണ്ട്. ഇങ്ങനെ ഫിനിഷ് ചെയ്യാം. ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കും കൂടെ എൻ്റെ മേലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കും. ലിക്വിഡ് ലിപ്സ്റ്റിക്ക് വന്നിട്ട് നൈക്കയുടെ മദ്രാസ് കാപ്പി എന്ന് പറയുന്ന ഈ ഒരു കുഞ്ഞു മിനി ലിപ്സ്റ്റിക്കാണ്. ഇത് 200 സംതിങ്ങേ ഉള്ളൂ ഇതിൻ്റെ വില. എനിക്ക് ഈ ഒരു ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു ലിപ് കോംബോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ സ്വിസ് ബ്യൂട്ടിയുടെ ഇതും കൂടെ ചേർത്ത് ഞാൻ എപ്പോഴും ഇടാറുണ്ട്. ഓക്കെ, ഡൺ. സോ നമ്മുടെ മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആയി. ഓക്കെ, സിമ്പിൾ മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഇനിയും വീഡിയോസ് വേണമെങ്കിൽ എന്ത് ചെയ്യുക, താഴെ വന്നിട്ട് കോമെൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് തീർച്ചയായിട്ടും താഴെ വന്നിട്ട് കോമെൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക്കായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. സമയമായി പോകാൻ സമയമായി. ഓ മൈ ഗോഡ്.